മണി ദി ബാങ്ക് മാസ്റ്റർ കാർഡ് പ്രൊഡക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുൻപ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മണി ദി ബാങ്ക് നടക്കാൻ പോകുന്നത് ഈ ഞായറാഴ്ച രാവിലെ 5:30 അതായത് നമ്മൾക്ക് ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് സോണി 10-1 എന്ന ചാനലിലാണ്. അതുകൂടാതെ രണ്ടാമത്തെ കാര്യം, പ്രൊഡിക്ഷൻ വീഡിയോയിൽ പറയുന്ന എല്ലാ റിസൾട്ടും കറക്റ്റ് ആകുമെന്നില്ല. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻസും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ ഇതിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് റോ വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് റോ വുമൺസ് ചാമ്പ്യനായ ബിയാങ്ക ബെലർ ഫോഴ്സസ് കാർമല്ല ഇവർക്ക് തമ്മിലാണ്. മുൻപ് ഈ മാച്ച് റിയ റിപ്ലിക്ക് കൺഫേം ചെയ്ത മാച്ചായിരുന്നു. എന്നാൽ ആ സമയത്ത് സംഭവിച്ച ഒരു ഇഞ്ചുറി കാരണം കാർമല്ലയെ ഒരു നമ്പർ വൺ കണ്ടൻഡർ മാച്ച് വെച്ച് ആഡ് ചെയ്തതാണ്. ഈ മാച്ചിൻ്റെ റിസൾട്ട് കണ്ണടച്ച് പറയാം, ബിയാങ്ക ബെലർ വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആകുമെന്ന്. ഒരു പക്ഷേ റിയ റിപ്ലി ആയിരുന്നുവെങ്കിൽ റിയ റിപ്ലി ആണ് മണി ദി ബാങ്കിൽ ചാമ്പ്യൻ ആകേണ്ടത്. അതിനുശേഷം സ്മാക്ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പ് ആണ് രണ്ടാമതായി നോക്കാൻ പോകുന്നത്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് സ്മാക്ഡൗൺ വുമൺസ് ചാമ്പ്യനായ റോണ്ടോറോസി ഫോഴ്സസ് നറ്റാലിയ ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ പ്രൊഡിക്ഷൻ വളരെ സിമ്പിളായിട്ട് പറയാം, റോണ്ടോറോസി വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആകുമെന്ന്. അതിനുശേഷം മൂന്നാമത് വരുന്ന മാച്ച് WWE അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് ടാഗ് ടീം ചാമ്പ്യൻസായ ദി ഉസോസ് വേഴ്സസ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രൊഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ അവസാനത്തെ റോ എപ്പിസോഡ് വരെ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആണ് ഉസോസിനെ തോൽപ്പിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിൽ എങ്ങനെ പോയാലും ഉസോസ് തന്നെ സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആകാനാണ് ചാൻസ് കൂടുതൽ. ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഉസോസ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻസ് ആകുമെന്നാണ്. അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യനായ ഓസ്റ്റിൻ തിയറി ഫോഴ്സസ് ബോബി ലാഷ്ലി. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൻ്റെ പ്രൊഡിക്ഷൻ വരുന്നത് ബോബി ലാഷ്ലിയുടെ പേരാണ്. പക്ഷേ വിൻസ് മിക്മാന്റെ ആളായതുകൊണ്ട് ഓസ്റ്റിൻ തിയറി തന്നെ വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. മറ്റൊരു കാരണവും ഉണ്ട്, അതായത് ഓസ്റ്റിൻ തിയറി വിൻ ചെയ്തതിന് ശേഷം ജോൺ സീനയെ സമ്മർ സ്ലാമിലേക്ക് ചാലഞ്ച് ചെയ്യാനും അതിനുശേഷം ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാനും ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഓസ്റ്റിൻ തിയറി തോറ്റ് സിംഗിൾസ് മാച്ചും ആയിരിക്കാം. അപ്പോൾ ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ന്യൂസ് പ്രകാരം നോക്കുകയാണെങ്കിൽ തിയറി തന്നെ വിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ നോക്കുകയാണെങ്കിൽ WWE ബോബി ലാഷ്ലിയെ കാണിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ രണ്ടും മൂന്നും ഫിനിഷറെല്ലാം കിക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഓസ്റ്റിൻ തിയറിയുടെ കൂടെ ക്ലീൻ ആയിട്ട് തോൽക്കാനുള്ള ചാൻസ് ഇല്ല. ഒന്നല്ലെങ്കിൽ ആൽഫ അക്കാഡമി ടീം വെച്ച് ചീറ്റ് ചെയ്ത് ജയിച്ചേക്കാം, ഇല്ല എങ്കിൽ ഈ മാച്ചിൽ എങ്ങനെ പോയാലും ബോബി ലാഷ്ലി വിൻ ചെയ്ത് ന്യൂ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആകും എന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത് ഓസ്റ്റിൻ തിയറി വിൻ ചെയ്യുമെന്ന് പറഞ്ഞാണ്. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് ബോബി ലാഷ്ലി വിൻ ചെയ്യുമെന്നാണ്. അതിനുശേഷം വുമൺസ് മണി ദി ബാങ്ക് ലാഡർ മാച്ചാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. ബെക്കി ലെഞ്ച്, ലിവ് മോർഗൻ, അലക്സ ബ്ലസ്, റെക്വൽ റോഡ്രിഗൻസ്, ലൈസി വെൻസ്, ആസ്ക ആൻഡ് ഷോട്ട്സി ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൽ സ്മാക്ഡൗൺ ബ്രാൻഡിൽ ലൈസി വെൻസിൻ്റെ പേരാണ് വരുന്നത്. എന്നാൽ ലൈസി വെൻസിനെ ഈയിടെയായിട്ട് റോ എപ്പിസോഡിലേക്ക് മാറ്റുന്നത് പോലെയും കാണിച്ചിരുന്നു. അപ്പോൾ ലൈസി വെൻസിന് ഒരു ചാൻസ് ഉണ്ട്. അതിനുശേഷം റോ ബ്രാൻഡിൽ നിന്ന് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മാച്ച് വിജയിക്കാൻ സാധ്യതയുള്ളത് ലിവ് മോർഗനാണ്. ലിവ് മോർഗന് WWE വലിയൊരു പുഷ് കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് റോ എപ്പിസോഡിൽ അലക്സ ബ്ലസ് തോൽക്കുന്നതായിട്ടും ലിവ് മോർഗൻ വിൻ ചെയ്യുന്നതായിട്ടും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിൽ എങ്ങനെ പോയാലും ലിവ് മോർഗൻ വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അഥവാ സ്മാക്ഡൗൺ ബ്രാൻഡിൽ നിന്നാണെങ്കിൽ ലൈസി വെൻസോ അല്ലെങ്കിൽ റെക്വൽ റോഡ്രിഗൻസോ വിൻ ചെയ്തേക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ചാൻസ് ലിവ് മോർഗൻ വിൻ ചെയ്യുമെന്നാണ്. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷനും 2022 വുമൺസ് മണി ദി ബാങ്ക് വിൻ ചെയ്യാൻ പോകുന്നത് ലിവ് മോർഗനാണ്. ഇതാണ് എൻ്റെ പ്രൊഡിക്ഷൻ. അതുകൂടാതെ വുമൺസ് മണി ദി ബാങ്ക് വിൻ ചെയ്തതിന് ശേഷം അതേ ദിവസം തന്നെ മണി ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് റോ അല്ലെങ്കിൽ സ്മാക്ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പ് ലിവ് മോർഗൻ വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മുൻപ് അലക്സ ബ്ലസ് എങ്ങനെയാണോ ചാമ്പ്യൻ ആയത് അതേപോലെ തന്നെ ലിവ് മോർഗൻ മണി ദി ബാങ്കിൽ ചാമ്പ്യൻ ആകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഇപ്പോൾ കൂടുതലായിട്ടും ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അതിനുശേഷം മെൻസ് മണി ദി ബാങ്ക് ലാഡർ മാച്ച്, ഈ മാച്ച് നടക്കാൻ പോകുന്നത് സെത് റോലൻസ്, റീഡൽ, ഡ്രൂ മക്കിൻടയർ, ഷെയ്മസ്, ഓമസ്, സെമി സെയിൻ, പിന്നെ ഒരു മിസ്റ്ററി ഓപ്പോണന്റ് ആണ്. അത് ചിലപ്പോൾ കെവിൻ ഓവൻസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ സീനയായിരിക്കാം എന്നൊക്കെ ന്യൂസ് ഉണ്ട്. അതുകൂടാതെ SUKLന്റെ പേരും പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ ചാൻസ് കെവിൻ ഓവൻസ് വരാനാണ്, ഇല്ല എങ്കിൽ നാളത്തെ സ്മാക്ഡൗണിൽ അതിനെന്തെങ്കിലും മാച്ച് ഉണ്ടാകും. അപ്പോൾ ഇത്രയും പേരെ വെച്ചിട്ട് ഈ മാച്ചിൻ്റെ പ്രൊഡിക്ഷൻ നോക്കുകയാണെങ്കിൽ, അതായത് സ്മാക്ഡൗൺ ബ്രാൻഡ് ആണെങ്കിൽ ഇപ്രാവശ്യത്തെ മണി ദി ബാങ്ക് വിൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് സാമി സെയിനാണ്. കാരണം സാമി സെയിൻ വിൻ ചെയ്ത് മണി ദി ബാങ്ക് റോമനെതിരെ ക്യാഷ് ഇൻ ചെയ്യില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്റ്റോറി ലൈൻ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം റോ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് രണ്ട് പേരാണ്.
ഒന്ന് സെത്ത് റോലൻസ്, രണ്ട് റിഡല്. ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് സെത്ത് റോലൻസ് വിൻ ചെയ്യാനാണ്. വിൻ ചെയ്തതിന് ശേഷം പിന്നീട് സമ്മർ സ്ലാമിൽ ക്യാഷ് ഇൻ ചെയ്യാനാണ് ചാൻസ്. ഇതേ പ്ലാൻ തന്നെയാണ് റിഡലിനും ഉള്ളത്. അതായത് സെത്ത് അല്ലെങ്കിൽ റിഡല് മണി ദി ബാങ്ക് വിൻ ചെയ്ത് സമ്മർ സ്ലാമിൽ ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻ ആകും എന്ന് പറഞ്ഞു. പക്ഷെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എന്റെ പ്രൊഡിക്ഷൻ നോക്കുകയാണെങ്കിൽ സെത്ത് റോലൻസ് വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. കാരണം WWE ഭാവിയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ട് സെത്തിനെയാണ് ഇനി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സെത്ത് വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ സാമി സെയിൻ വിൻ ചെയ്താൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ സെത്ത് റോലൻസ് വിൻ ചെയ്യുകയാണെങ്കിൽ മണി ദി ബാങ്ക് 2022 മണി ദി ബാങ്ക് കോൺട്രാക്റ്റിന് തന്നെ നല്ലൊരു ഹൈപ്പ് കിട്ടും. ഈയിടെയായിട്ട് മണി ദി ബാങ്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് സെത്ത് വിൻ ചെയ്താൽ ആ ചീത്തപ്പേരെല്ലാം മാറിക്കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ മാച്ചിൽ സെത്താണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ റിഡലിൻ്റെ പേരുണ്ട്, സാമി സെയിൻ്റെ പേരുണ്ട്, എങ്കിലും എൻ്റെ പ്രൊഡിക്ഷൻ സെത്ത് റോലൻസ്. അപ്പോൾ ഏകദേശം 6 മാച്ചാണ് WWE കൺഫേം ചെയ്തിട്ടുള്ളത് മണി ദി ബാങ്കിൽ. മറക്കാതെ ഞായറാഴ്ച രാവിലെ 5:30 സോണി 10-1 എന്ന ചാനലിൽ മണി ദി ബാങ്ക് ലൈവായി കാണുക.